ശ്രീ അഞ്ചു ഫറോദി, ഈ താങ്കൾ സോഷ്യൽ മീഡിയയിലും ചാനലും ചർച്ചയിലും വന്നിരുന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് വാദങ്ങൾ നടത്താറുണ്ട്. എൻ്റെ ഒറ്റ ഒരു ചോദ്യം, ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പി പി ദിവ്യ എന്ന് കണ്ണൂരിലെ സി പി എം പ്രസിഡൻ്റ്, മുൻ പ്രസിഡൻ്റായ പി പി ദിവ്യയ്ക്കെതിരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സിദ്ധാർത്ഥ് മരിച്ചപ്പോഴും ആ മരണത്തിൻ്റെ പിന്നിൽ ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ നവീൻ ബാബു മരിച്ചപ്പോഴും ആ മരണത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതെ അഭിലാഷ്, ഞാൻ ചിലപ്പോഴൊക്കെ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്ത്രീകൾ ചെയ്തു കൂട്ടുന്ന പാതകങ്ങളെക്കുറിച്ച് പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാറുണ്ട്. പക്ഷേ ആ ലൈഫിൽ ആദ്യമായിട്ട് പി പി ദിവ്യ എന്നൊക്കെ പറയുന്നത് എനിക്കൊരിക്കലും ഒരു മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഒരു രാക്ഷസി, ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു മറുപടിയായിട്ട് പറയാം. അവരെ ഒന്നൊരിക്കലും ഒരു സ്ത്രീയുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനേ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മനുഷ്യൻ്റെ ചോര കുടിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു യക്ഷി. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് പി പി ദിവ്യ എന്ന് പറഞ്ഞ ആ സ്ത്രീയെക്കുറിച്ച് പറയാനേ ഇല്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു അവർ ചെയ്തത്. അതായത് അവർക്ക് പക തോന്നിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ, അതിൻ്റെ എക്സ്ട്രീം നമ്മൾ പറയില്ലേ രക്തം ഇച്ഛിക്കാത്ത ഒരു വിപ്ലവം എന്ന് പറയും, ആ രീതിയിലുള്ള രക്തം ഇത്തിക്കാത്ത വിപ്ലവം ഇൻ ദ സെൻസ് അങ്ങനെ ഒരാളെ ഇല്ലായ്മ ചെയ്യുക. നോക്കുമ്പോൾ എന്താണ്, ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാമോ, പൊതുവേദിയിൽ നിന്ന് തേജോവധം ചെയ്ത് ആ മനുഷ്യനെ അങ്ങേയറ്റം അപമാനിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പദ്ധതി. അപ്പൊ തുടക്കത്തിലെ ചാനലുകളും വാർത്തകളും ഒക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദുരൂഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും നവീൻ ബാബു എന്നുള്ള ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഈ സ്ത്രീ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു, അവരുടെ പ്രീ പ്ലാൻഡ് ഒരു അജണ്ട ഉണ്ടായിരുന്നു, അവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു അന്നത്തെ അവരുടെ ക്ഷണിക്കാത്ത സദസ്സിൽ കയറി ചെന്നിട്ടുള്ള ആ ഒരു പ്രസംഗം. അതോടൊപ്പം അതൊരു വീഡിയോ ആക്കി എടുത്ത് ക്യാമറമാനെയും കൊണ്ടൊക്കെ നേരത്തെ അസെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ആക്കുക. ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ആത്മനിന്ദ ഉണ്ടായി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞ് കൊല്ലുക, ആ രീതിയിലാണെന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു കോൾഡ് ബ്ലഡഡ് മേർഡർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്, ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ സി പി എമ്മിലെ എസ് എഫ് ഐയിലെ കുറച്ച് വിദ്യാർത്ഥികൾ കൊന്ന് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചാണ്. അന്നും ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികളിലൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ആ വാർത്ത മാറ്റി വയ്ക്കുക. ഇപ്പോൾ നവീൻ ബാബു മരണപ്പെട്ടും സി പി എമ്മിലെ ഒരു സ്ത്രീ ഈ കൊലപാതകത്തിന് മുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സി പി എം ഈ കൊലപാതകം നടത്തുമ്പോൾ ഓരോ കൊലപാതകത്തിലും ഒരു സ്ത്രീ എന്ന ഒരാൾ വരണുണ്ട്. ആ സിദ്ധാർത്ഥിൻ്റെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നും അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയൊന്നും ഇല്ല. സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലി ആ ഒരു കുട്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എസ് എഫ് ഐ കാവാലകന്മാർ, അതായത് നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധപതിച്ചു പോയിട്ടുള്ളൊരു പ്രസ്ഥാനം കേരളത്തിലില്ല. അതിപ്പോൾ വിദ്യാർത്ഥി, അവരുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിക്കോട്ടെ, അവരുടെ തന്നെ യുവജന സംഘടന ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തികളാണ്, അങ്ങേയറ്റം ഹീനവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തികളാണ് അവരുടെ വശത്തു നിന്ന് ഓരോ പ്രാവശ്യവും സംഭവിക്കുന്നത്. ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഒരു രീതിയിലും ന്യായീകരണത്തിൻ്റെ അതായ യാതൊരു കാര്യങ്ങളും ഇല്ലാത്തൊരു സംഭവമായിരുന്നു ശരിക്കും ആ വയനാട് നമ്മുടെ കോളേജിൽ സംഭവിച്ച സിദ്ധാർത്ഥിൻ്റെ ആ മരണം. മരണമല്ല, കൊലപാതകം, ബ്രൂട്ടലായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ അത് പറയണം. അവിടെയും പിന്നീട് വന്ന വാർത്തകളിലൊക്കെ ഒരു സ്ത്രീ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്ത് പെൺകുട്ടി ഉണ്ടോ ഇല്ലെങ്കിലും അവർ കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളുടെ മുന്നിൽ ഏറ്റവും ബ്രൂട്ടലായിട്ട്, അതിലേറ്റവും എനിക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മൃഗീയമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടും, ഇതിൽ എനിക്ക് രണ്ടിലും, നിങ്ങളിപ്പം അഭിലാഷ് പറയുന്നു രണ്ടിലും ഇവിടെ സ്ത്രീ സാന്നിധ്യം ഉണ്ടെന്നുള്ള പറയുന്നു, പക്ഷേ ഇവിടെ രണ്ടിടത്തും എനിക്ക് ചൂണ്ടിക്കാട്ടിക്കാനുള്ളത് സ്ത്രീ സാന്നിധ്യം അങ്ങനെയൊന്നും കാര്യമല്ല. പക്ഷേ രണ്ടിലുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ബ്രൂട്ടലായിട്ടുള്ളൊരു മേർഡർ കണ്ടിട്ടും ഇതിനെതിരെ വിടൽ ചൂണ്ടാൻ കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികൾ ആരും. സിദ്ധാർത്ഥിൻ്റെ കേസിലായിക്കോട്ടെ, ഒരു ആൾക്കൂട്ടം ഭീകരമായിട്ടൊരു കുഞ്ഞിനെ 3-4 ദിവസം ടോർച്ചർ ചെയ്ത് അതിനെ ഇല്ലായ്മ ചെയ്ത് കൊന്നിട്ട് ആ ഒരു ക്യാമ്പസിലെ കുട്ടികൾക്ക് ഇവർക്കെതിരെ ശബ്ദിക്കാനായിട്ട് നാവുയർന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രബുദ്ധ കേരളത്തിലാണ് ഇത്രയും മനുഷ്യത്വ രഹിതമായിട്ടുള്ളൊരു കാര്യം നടന്നത്. അതേ സംഭവം തന്നെയാണ് പൊതുവേദിയിൽ, ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിൽ ഒരു സ്ത്രീ കയറി വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് യാത്രയയപ്പ് ചടങ്ങാണ്, നമ്മൾ ആലോചിച്ച് നോക്കണം ഒരാളെ, അതും സർവീസിൽ
ഏറ്റവും പടിപടിയായിട്ട് ഉയർന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സർവീസ്, ഗുഡ് സർവീസ് മാത്രം പറയാനുള്ള ഒരു നമ്മൾ പറയും ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലേ. അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചോദിച്ചു, അടുത്തൊരു ഇത് ചോദിച്ചു വാങ്ങിയ സ്ഥല മാറ്റത്തിലേക്ക് അത് പോവുകയാണ് അദ്ദേഹം. അപ്പോൾ എന്താണ് സഹപ്രവർത്തകർക്ക് നൽകാനുള്ളത്? ഒരു യാത്രയപ്പ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു യാത്രയപ്പ് വേദിയിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് വരുന്നു. ആ സ്ത്രീ വരുന്നു, വന്നിട്ട് 6 മിനിറ്റോളം ആ മനുഷ്യനെ അങ്ങേയറ്റം ഹീനമായിട്ട് തേജോവധം ചെയ്തിട്ടും അതിനെതിരെ വേറെടുത്താൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നി. കളക്ടർ എന്ന് പറഞ്ഞൊരു മഹാൻ അത് കേട്ടുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പ്രോട്ടോക്കോൾ ആണെങ്കിലും കളക്ടർക്ക് വേദയാണോ? ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലുമല്ല. അപ്പം അവിടെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആരും ആ സ്ത്രീയോട് ഇറങ്ങിപ്പോകും, നീ എന്തിനിവിടെ വന്നു എന്നൊരു വാക്ക് ചോദിക്കാനായിട്ട് മെനക്കെട്ടില്ലെന്നുള്ളതാണ്. അതായത് ഇത് രണ്ടും ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും അതുപോലെ നവീൻ ബാബുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചാണ്. അതായത് ഇത്രയും ദാരുണമായിട്ടുള്ളൊരു സംഭവം നടക്കുമ്പോഴും, അതായത് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുമ്പോഴും അത് അതിനെതിരെ മറുത്ത് ഒരു വാക്ക് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അത് കാണിക്കുന്ന എന്താണ്? ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ വീട്ടുമുറ്റത്ത് ഒന്നുകിൽ ഇന്നോവ അല്ലെങ്കിൽ കിയ എത്തും എന്നുള്ളൊരു ഭയം ഓരോ മനുഷ്യർക്കും ഉണ്ട്. ഇന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കാൻ ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും ഇതുപോലെയാണ്. ആത്മഹത്യയുടെ എഴുത്തല്ലേ ആർഡിയോ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം കൊണ്ടാണ് ഒടുക്കം നമ്മൾ കണ്ടു അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും തെളിവുകളെല്ലാം വേണ്ടപ്പെട്ടവിടെ നശിച്ചു, ആർക്കും ശിക്ഷ കിട്ടിയില്ല. ഇതിൻ്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സ്ത്രീ എന്നുണ്ടെന്ന് പറഞ്ഞത്, കാരണം അത് എപ്പോഴും ഇവർക്ക് ഇതിപ്പോൾ പി ദിവ്യ എന്ന് പറയുമ്പോൾ സ്ത്രീ മുന്നിൽ നിന്ന് കളിക്കുന്നില്ല, ആ സ്ത്രീയുടെ വകയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒന്നാണ് നവീൻ ബാബു. ആ സ്ത്രീക്ക് മനുഷ്യനോട് തോന്നിയ ഒരു പക ഒന്നുകൊണ്ട് മാത്രമായി, അവരുടെ ബിനാമി ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം കൂട്ടു നിൽക്കാത്ത കൊണ്ട് തോന്നിയ ഒരു പകയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ക്രൈമാണിത്. മറ്റേതിൽ സിദ്ധാർത്ഥിൻ്റെ ഒരു സ്ത്രീ ഉണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടെന്നൊക്കെ പറയുന്നത് പിന്നീട് വന്ന വാർത്ത, അതിനൊന്നും കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളും ഇല്ല. ശ്രീ അഞ്ചി പറഞ്ഞത് ഞാൻ മറ്റൊരു തന്നെ ചോദിച്ചെടുത്താൽ ഇപ്പോൾ പ്രസ്ഥാനത്തിന് തുറ്റം പറയണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസ്ഥാനത്തിൻ്റെ തുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? ഈ പി പി ദിവ്യ എന്ന ആ വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തിയ പോലെ, കാരണം സി പി എം പാർട്ടി ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എൻ്റെ അഭിലാഷ് ഈ ഒരു കേരളീയ സമൂഹത്തിലല്ലേ നിൽക്കുന്നത്? സി പി എം എന്നുള്ള പ്രസ്ഥാനത്തിലല്ലാതെ പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ രക്തദാഹി ആയിട്ടുള്ള ഒരു രക്തരക്ഷസിനെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സി പി എം. ആ സി പി എമ്മിന് എന്നും ചെയ്യാനുള്ള നയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ളതാണ്. അത് ഷുഹൈബിൻ്റെ കേസിലായിക്കോട്ടെ നമ്മൾ കാണും, കൃപേഷ് തൊട്ട് ശരത് ലാൽ തൊട്ട് ഇങ്ങനെയുള്ള കുട്ടി രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പം സി പി എമ്മിന് എന്ത് ആ പ്രസ്ഥാനം എന്നും കാണിച്ചിട്ടുള്ളത് അങ്ങേ അറ്റം ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾ തന്നെയാണ്. പിന്നെ ഇനി പി പി ദിവ്യയുടെ കാര്യം നോക്കാം. നമ്മൾ നോക്കൂ, തുടക്കത്തിൽ ഇത് വ്യക്തമായിട്ട് പറയണം എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വെറുക്കുന്നു എന്ന് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വെട്ടുകളി കൂട്ടം, സി പി എം സൈബർ വെട്ടുകളി കൂട്ടം നടത്തിയ ആ ഇടപെടൽ ആരും മറന്നുപോകരുത്. ദിവ്യ എന്ന് പറഞ്ഞ ആ രക്തരക്ഷസിനെ വെളുപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു ആഗോള ദുരന്ത എന്താ പറയുക, ഒരു നമുക്ക് എന്താ പറയണം, ഒരു ദുരന്തം, എന്ത് ദുരന്തം വന്നാലും മുൻകൂട്ടി പ്രവചിക്കാൻ കൽപ്പുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ, എന്നാലും എല്ലാവർക്കും അറിയാം മുതുകു എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി. അത് അദ്ദേഹം ആഗോള ദുരന്തമാണ്, ആ ദുരന്തം വെളിപ്പിക്കാൻ മുന്നിൽ നിന്നു. പിന്നെ മാധ്യമ സിംഹം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇടത് മാധ്യമ സിംഹം, അതായത് അവരൊക്കെ കുഴലുത്തുകാരാണ്, സി പി എം ഇട്ട് കൊടുക്കുന്ന എല്ലും കഷ്ടം നക്കി തിന്നുന്ന ഒരു മാധ്യമം, മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ജേക്കബ്, പിന്നീട് മറ്റ് എപ്പോഴും ഇടത് വശം നോക്കി മാത്രം എന്താ പറയുക ശബ്ദമുയർത്തുന്ന, ഇടതുപക്ഷം പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ എങ്ങനെയും ചത്തുകിടന്ന് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു സാംസ്കാരിക നായയുണ്ട് അത് ചെരുവിലാൻ. ഇപ്പം ഇവരൊക്കെ വെളുപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതായത് അഴിമതി എന്തെന്നറിയാത്ത, ഇതുവരെയും അഴിമതിയുടെ ആരോപണം സ്വന്തം കരിയറിൽ ഉണ്ടാവാത്ത ഒരു വ്യക്തി ഒരൊറ്റ ദിവസം കൊണ്ട് അഴിമതിക്കാരനാവുന്നു. ആ അഴിമതിക്കാരൻ ദിവ്യയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അഴിമതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ പാടുപെടുന്ന സി പി എം വെളിപിടിച്ച സി പി എം വെട്ടുകളിൽ കൂട്ടം നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ എന്താണ് ആ കൊലവയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്നതെന്ന്, അപ്പോൾ ആ പ്രസ്ഥാനം തന്നെയല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു, വ്യക്തമായിട്ട് പത്തനംതിട്ട സി പി എം, ഇദ്ദേഹം ഒന്നാം തരം സി പി എം കാരനാണ്, കുടുംബവും ഒക്കെ ഇദ്ദേഹം നവീൻ ബാബു എന്ന് പറഞ്ഞ വ്യക്തി, വീണ ജോർജ് അവരെ ഞാൻ ഈ ഒരു അവസരത്തിൽ ബിഗ് സല്യൂട്ട്.
കൊടുക്കുകയാണ് വീണ ജോർജിന്. കാരണം പലപ്പോഴും ഈ പ്രസ്ഥാനത്തിനൊപ്പം പോകുമ്പോഴും അവർക്ക് അവരിലുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പണ്ട് നല്ലൊരു മാധ്യമ പ്രവർത്തകയുടെ കുപ്പായം അണിഞ്ഞത് കൊണ്ടൊരു നല്ല ഇടയത്തിയായിരുന്നു സഭ നേരിട്ടടുത്തൊരു ആണ്. അപ്പം അതിൻ്റെയൊക്കെ ക്വാളിറ്റി അവർക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും മനസാക്ഷി മണയപ്പെടുത്താതെ അവർ ഈ മരണത്തിൽ നവീൻ ബാബുവിനൊപ്പം നിന്നു. അതോടൊപ്പം തന്നെ ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ നൂഹ് സാറ്, ദിവ്യ മാം, ഇവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും ഈ CPM വെട്ടുകളിക്കൂട്ടം അദ്ദേഹത്തിന് അഴിമതിക്കാരനാക്കാൻ മുന്നിൽ നിന്നു. ഞാനിപ്പോഴും ചോദിക്കുന്നുണ്ട്, അഴിമതിക്കാരനാണ് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ പ്രശാന്തനെതിരെ എന്ത് നടപടിയാണ് ഈ പാർട്ടി ചെയ്തത്? വീണ ജോർജ് ഇന്നലെ പ്രസ്താവനയിൽ ജോലിയിൽ നിന്ന് ഇറക്കിവിട്ടു, ഒന്നും അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ രക്തരാഹിയായിട്ടുള്ള പി പി ദിവ്യയെ കണ്ടുപിടിക്കാൻ പറ്റാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് അല്ലേ. അപ്പം പി പി ദിവ്യയുടെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇനി അവർ പിടിച്ച് എന്താ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് കേരള പോലീസ് ആ രീതിയിൽ ഒളിച്ചു കളി നടത്തുവാണ്. ഈ പ്രസ്ഥാനം എന്നും ഇങ്ങനെയാണ്. പിന്നെ ഇലക്ഷൻ മുന്നോടിയായതുകൊണ്ട് മാത്രം ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് PP ദിവ്യ എന്ന് പറഞ്ഞ രക്തരാഹിയായ രക്തരക്ഷസിനെ വളർത്തിയെടുത്ത പ്രസ്ഥാനം ആ പ്രസ്ഥാനം തന്നെയാണ് എന്നും പ്രതിക്കൂട്ടില്. എനിക്ക് പറയുന്നത് ഞാൻ ഒറ്റച്ചെറിഞ്ഞ് ഇപ്പം സ്ഥാനത്ത് സൂചിപ്പിക്കുകയാണ്, PP ദിവ്യയെ ഇപ്പൊരു പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്, ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിന് പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടി അന്ന് എന്താണ് പറഞ്ഞത്? അതിന് സത്യം എന്താണോ അത് അന്വേഷിച്ച് അവർ നടപടിയെടുക്കും. പാർട്ടി നടപടിയെടുത്തില്ലേ? ഇപ്പം പാർട്ടി തുറ്റം പറഞ്ഞ ആവശ്യമില്ലല്ലോ. പാർട്ടിയെ മാത്രം തന്നെ ആദ്യമേ ഞാൻ എപ്പോഴും എന്ന പോലെ എപ്പോഴും ഈ ഒരു സംഭവത്തിൽ പാർട്ടിയെ തന്നെ കുറ്റം പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിലാഷ, ഈ ഒരു രാജി അത് വെറുമൊരു നാടകമാണ്? രാജി വെച്ചു എന്ന് കരുതി PP ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കണ്ണൂരിൽ PP ദിവ്യ സുരക്ഷിതമായിട്ട് ഭയങ്കര എന്താ പറയുക എല്ലാതരം പ്രൊട്ടക്ഷനോടും കൂടി അവർ നടക്കുന്നുണ്ടാവും. കാരണം അവർക്കറിയാം അവരുടെ പാർട്ടി ഗ്രാമത്തിൽ കടന്ന് അവർക്കെതിരെ വിരൽ ഞൊടിക്കാൻ ആരും ചെല്ലില്ല എന്ന്. ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഭ്യന്തരമല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു രാജനാടകം. മിക്കവാറും ഈ ഒരു ഇത് കഴിയും. നമുക്കറിയാം ആന്തൂറിലെ സാജൻ സംഭവിച്ച സാജൻ എന്താ സംഭവിച്ചതെന്ന്. ആ സാജൻ്റെ ആത്മഹത്യക്ക് മുഖ്യ കാരണക്കാരിയായ സ്ത്രീ ഇന്നെവിടെയാണ്? അവർക്ക് പാർട്ടി എന്താണ് കൊടുത്തത്? എന്ത് ശിക്ഷാവിധിയാണ് കൊടുത്തത്? ഇന്നവരെന്താണ്? അപ്പം കുറച്ച് നാളത്തെ ഒരു റെസ്റ്റിംഗ് പീരീഡ്, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് പടി കൂട്ടി സ്ഥാനം കൊടുക്കുക. നമുക്കറിയാം പീഡനാരോപണ വിധേയനായിട്ടുള്ള ശശി, അദ്ദേഹം എന്താണ്? ആ ശശിനെ കുറേ തീവ്രത നോക്കി, പീഡനത്തിൻ്റെ തീവ്രത നോക്കി പിന്നീട് പാർട്ടി MLA ആക്കി വീണ്ടും മത്സരിപ്പിച്ച ഒരു കേരളം. ഈ പ്രസ്ഥാനത്തിന് എന്താണ്? ഉളുപ്പില്ലായ്മയാണ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. എത്രത്തോളം ക്രിമിനൽ ആവാൻ പറ്റുമോ, എത്രത്തോളം പീഡകനാവാൻ പറ്റുമോ, അവർക്ക് മാത്രം സംസ്ഥാന സെക്രട്ടറിയുടെ അങ്ങ് അച്ചത്തെ തലപ്പത്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള യോഗ്യത സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു പ്രസ്ഥാനം. ഈ നമുക്ക് നോക്കൂ, ഇപ്പം നോക്കാം, ഇത്രയും കിരാതമായ നടപടി ആയതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ആവാൻ ഏറ്റവും യോഗ്യതയാണ് ഇത്രയും. കാരണം ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റാവുന്ന, എൻ്റെ പെണ്ണെന്ന് പറയുന്നില്ല, വീണ്ടും ഒരു മനുഷ്യ ജന്മത്തിലുള്ള ഒരു സ്ത്രീയെ ചെയ്യാൻ പറ്റണ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കർമ്മം ചെയ്തത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സീറ്റ് കൊടുക്കാൻ അർഹതയുള്ളൊരു സ്ത്രീയാണിത്. ഇപ്പോൾ മാച്ച് നിർത്തൽ കഴിഞ്ഞു കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് ഇതേ പ്രസ്ഥാനം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന മിക്കവാറും ഇനി കണ്ണൂരിൽ സീറ്റ് കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ കാബാലികയായിട്ടുള്ള സ്ത്രീ. ഇതൊക്കെ കണ്ണിൽ ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം കണ്ണിൽ പൊടിയിടാനുള്ളൊരു നാടകങ്ങളല്ലേ? ഈ പ്രസ്ഥാനത്തിന് എന്താണ്? ഉളുപ്പില്ലായ്മ മാത്രമല്ലേ പ്രസ്ഥാനത്തിൽ? ഇന്നലെ വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചീത്ത വിളിച്ച് നടന്ന് അങ്ങേ അറ്റത്തെ ഏറ്റവും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടന്ന സരുൻ എന്ന് പറഞ്ഞ മുൻ കോൺഗ്രസ്സുകാരൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും സഖാവ് സരുനായപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന എല്ലാ CPM വിരുദ്ധ കാര്യങ്ങളെയും അപ്പാടെ അമൃതാക്കി മാറ്റി അത് വിഴുങ്ങുന്ന പ്രസ്ഥാനത്തിന് എന്ത് ഉളുപ്പാണ്, എന്ത് ധാർമ്മികതയാണ് ഈ! അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികത, ആ പ്രസ്ഥാനത്തിൻ്റെ നല്ല കാര്യങ്ങളൊന്നും അഭിലാഷ് പറയണ്ട. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള പ്രസ്ഥാനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പില്ലായ്മേ നിന്റെ പേരോ ഈ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസമാണെന്നേ ഞാൻ പറയൂ. ഞാനെന്നല്ല, ബോധവും വെളിവും ഉള്ള മനുഷ്യരെല്ലാവരും അങ്ങനെ പറയൂ.